ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ബ്ലഡിനെ കുറിച്ചാണ്. പരിണാമ പരമ്പരയിലെ ഉന്നതങ്ങളായ ജീവികളിൽ മാത്രം കാണുന്നതും പ്രത്യേക രീതിയിൽ സംവിധാനം ചെയ്തിട്ടുള്ളതുമായ ഒരു ദ്രാവകമാണ് രക്തം. നമുക്കാദ്യമായ രക്തത്തിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഓക്സിജൻ, ജലം, ആഹാരം എന്നിവ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക, അവിടെ നിന്ന് വിസർജന വസ്തുക്കളെ നീക്കം ചെയ്യുക. ഓക്സിജൻ, ജലം, ആഹാരം മുതലായവ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക, അവിടെ നിന്നും വിസർജന വസ്തുക്കളെ നീക്കം ചെയ്യുക. ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുക. ഹോർമോൺസിനെ ക്യാരി ചെയ്യുക. ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുക, ഹോർമോൺസിനെ ക്യാരി ചെയ്യുക മുതലായവയാണ് രക്തത്തിന്റെ ധർമ്മങ്ങൾ. രക്തപര്യായന വ്യവസ്ഥ കണ്ടുപിടിച്ചത് വില്യം ഹാർവിയാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയയാണ് ഹീമോപോയിസസ്. റിവർ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ ഏകദേശം 5 ലിറ്ററോളം രക്തം കാണപ്പെടുന്നു. രക്തത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. രക്തത്തിൽ എന്താണ് 55% പ്ലാസ്മയാണ് കാണപ്പെടുന്നത്. പ്ലാസ്മയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ജലമാണ്. 92% വരെ ജലമാണ് പ്ലാസ്മയിലുള്ളത്. പിന്നെ കാണപ്പെടുന്നത് പ്ലാസ്മ പ്രോട്ടീനുകളാണ്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ മുതലായവയാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ആന്റിബോഡിയായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ്.